ദേവാമൃതം. നമസ്കാരം. ഈശ്വര ചിന്തകളിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം. ഇന്ന് 1192 വൃശ്ചികമാസം 21 അതായത് 2016 ഡിസംബർ മാസം 6 ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 12 നാഴിക അവിട്ടവും ബാക്കി ചതയവുമാണ്. അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാലോ ശർമ്മജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് കൊല്ലത്ത് നിന്നാണ്, കൊല്ലം മങ്ങാട്. കുടമാലോ ശർമ്മ സർ, എനിക്ക് മലയാളം അത്ര നന്നായി എഴുതുവാൻ അറിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ചത്തു ജീവിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും തോന്നുന്നില്ല. എനിക്ക് വിദേശത്ത് പോകാൻ കഴിയും. ഗൾഫ് രാജ്യങ്ങളിൽ പോകാനുള്ള എക്സാം ഇതുവരെ നോക്കിയിട്ടില്ല. അതാണോ ഉചിതം? അങ്ങയുടെ മകന് ഉപദേശം കൊടുക്കുന്നത് പോലെ എനിക്കൊരു മറുപടി തരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രോഗ്രാം മുടങ്ങാതെ കാണാറുണ്ട്. ഓരോ കത്ത് വായിക്കുമ്പോഴും അങ്ങ് അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നത് കണ്ടാൽ ഇങ്ങനൊരു ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പ്രചോദനം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജോലി, വിദേശയാത്ര, വിവാഹം എന്നിവയൊക്കെ എന്ന് നടക്കും? ഏത് ദിക്കിൽ നിന്നാണ് വിവാഹം? മെഡിക്കൽ ഫീൽഡ് തന്നെയുള്ള ഒരാളിനെ കിട്ടുമോ? ഗ്രഹം വാങ്ങാനോ ഗ്രഹം പണിയുവാനോ യോഗം കാണുന്നുണ്ടോ? സന്താനയോഗം കാണുന്നുണ്ടോ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? വിവാഹ ജീവിതം നല്ലതായിരിക്കുമോ? ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകുമോ? ജോലിയിൽ ഇരുന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുമോ? വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടാകുമോ? ഗവൺമെൻറ് ജോലി ലഭിക്കാൻ സാധ്യത അങ്ങനെ ജാതകത്തിൽ കാണുന്നുണ്ടോ എന്ന് വേണ്ട, ഒരുപാട് 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 ചോദ്യങ്ങളുമായിട്ടുള്ളൊരു കത്താണിത്. നമുക്ക് കിട്ടുന്നത് 8 സമയമാണ് അല്ലെ, 9 ഇതിപ്പം ഒരു അണ്ടർ സെക്രട്ടറിയെ വെച്ച് തന്നെ ഇത് ഡിക്ലറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ചോദ്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലെ പ്രസക്ത ഭാഗങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞ് ശുഭപര്യവസാനിയായിട്ട് മകന് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നാണ് പറഞ്ഞത്. ശരി തന്നെ, ഞാനതൊക്കെ അംഗീകരിക്കുന്നു. ഗ്രഹനിലയിൽ ലഗ്നത്തിൽ വ്യാജവും ലഗ്നത്തിൽ ഗുളികനും 4 പാപഗ്രഹമായ കേതുവും 6 നിപുണയോഗവും 8 ശനിയും കർമ്മസ്ഥാനത്ത് രാഹുവും ലാഭസ്ഥാനത്ത് ചൊവ്വയും അടങ്ങുന്ന കുജനും ശുക്രനും ആയിട്ട് പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന ഒരു ഗ്രഹനിലയുമാണ്. അന്നരം ജന്മ രാജ്യം വെടിഞ്ഞിടും, മൃത്യു അന്യമാം രാജ്യത്ത് വെച്ചായിടും. ശുക്രഗ്രഹതൻ കന്യരാശിയിൽ നിൽക്കവേ ജന്മനാട്ടിൽ നിന്ന് പോയിട്ട് താമസം എങ്ങുറപ്പിക്കും അങ്ങോ മരിക്കണം. അതായത് ജനിച്ച സ്ഥലത്തും ജനിച്ച വീട്ടിലും മരണമുണ്ടാവില്ല, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ ജീവിതം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തം, വിദേശവാസയോഗം ഉണ്ടെന്നാണ്. 4 നിപുണയോഗകാരകനായിട്ട് നിപുണയോഗത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ ഉത്തുംഗമായ ഒരു ഗ്രഹനിർമ്മാണം, അതായത് ഇന്നത്തെ കാലസ്ഥിതിക്കൊരു മണിബംഗ്ലാവ് തന്നെ തീരാനുള്ള അല്ലെ തീർക്കുവാനും അതിൽ വസിക്കുവാനുള്ള യോഗം ഉണ്ട്. സന്താനകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ സൂര്യകിരണങ്ങളാൽ ഹിമം ഉരുകുന്ന പോലെ സകല ദുഃഖങ്ങളും വ്യാജഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ സകല ദോഷങ്ങളും സകല പാപങ്ങളും സകല ദുരിതങ്ങളും മാറിപ്പോകും എന്നും ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ആണ് അതിൻ്റെ അർത്ഥം. 1000 ദോഷത്തെ ഗുരു ഹനിക്കുമെന്നാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ, വ്യാജഗ്രഹം, ബൃഹസ്പതി, ഹൈന്ദവ രീതി നാരായണൻ എന്നൊക്കെ പറയും. വ്യാജഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ 1000 ദോഷത്തെ കളയുമെന്നാണ്. എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും മാറ്റും, എന്തെല്ലാം അപകടങ്ങളുണ്ടെങ്കിലും ദുർഭാഗ്യങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം മായ്ച്ചു കളയും. വ്യാജഗ്രഹത്തിന് അത്രയും ശക്തി ഉള്ളത് കൊണ്ട് പരിശ്രമിക്കുന്നതിന് ഫലം കിട്ടുകയും പരിശ്രമാന്ത്യം വളരെയധികം വിജയത്തിലെത്തുകയും ഉന്നത വിദ്യാഭ്യാസവും ഉദ്യോഗലബ്ധിയും ചെയ്യുന്ന കർമ്മത്തിന് കാലോചിതവും മാന്യവുമായ സേവന വേദന സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും നല്ല വിവാഹാദി മംഗളകർമ്മസിദ്ധിയും നല്ല സന്താനം നല്ല നേരത്തെ ഉണ്ടാകുകയും ആ സന്താനത്തിന് ഭാഗ്യങ്ങളുണ്ടാകുകയും ആയുസ്സും ആരോഗ്യം വിത്തം വിദ്യ കീർത്തി ഐശ്വര്യം ഇത്യാദി ഗുണങ്ങൾ കൊണ്ട്
പിതാവിന് വളരെയധികം ഭാഗ്യം മനസ്സന്തോഷം എന്നിവ ഉണ്ടാകാനും യോഗമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കവേ ഗുളികൻ എന്ന് പറയുന്ന ധൂമകേതു ആ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ഒരു ഭാഗത്ത് 1000 ദോഷത്തെ വ്യാജം ഹനിക്കുക എന്ന് പറഞ്ഞെന്നാലും ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്കായിരുന്നു നിൽക്കുന്നതെങ്കിൽ അത് രാജയോഗമായിരുന്നേനെ. ഇവിടെ ഒറ്റയ്ക്കല്ല, വ്യാജഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതാകയാൽ സ്വകർമ്മം അനുഷ്ഠിച്ചുള്ള ദോഷങ്ങളും അല്ലെങ്കിൽ മാതൃപിതൃ വഴിയിലുള്ള ഏതെങ്കിലും ഏത് തലമുറയ്ക്കകത്ത് വന്നിരിക്കുന്ന ദോഷങ്ങളും കുടുംബപരമായ ദോഷങ്ങളും സ്വകർമാനുഷ്ഠാന ദോഷങ്ങളും കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ നിർഭാഗ്യങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട് എന്നാണ്. മനസ്സിന് ക്ലേശം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് തടസ്സം, വിദേശത്തിന് തടസ്സം, ഉദ്യോഗത്തിന് തടസ്സം, വിവാഹത്തിന് തടസ്സം എന്നും വേണ്ട, ഏതിനും എന്തിനും തർക്കവും തടസ്സവുമായി അപ്പാടെ അവസാനിപ്പാൻ എഴുതല്ല കേൾക്കുന്നി. തർക്കവും തടസ്സവുമായി അതൊന്ന് അവസാനിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ലഗ്നത്തിൽ ഗുളികൻ മറ്റ് ഗ്രഹങ്ങളോടുകൂടി നിന്നാൽ, ഒറ്റയ്ക്ക് ശുഭമായിട്ട് നിന്നാൽ, ശുഭഗ്രഹങ്ങളുള്ള നോട്ടങ്ങളോടുകൂടി നിന്നാൽ അത് രാജയോഗമായിട്ടും ഭവിക്കുന്നു. ശുഭഗ്രഹങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഒറ്റയ്ക്കല്ലാത്തത് കൊണ്ട് അത് രാജയോഗമല്ല, പകരം തടസ്സവും തർക്കവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വിഷ്ണുവിന് മാത്രം ഉള്ള ഒരു ഉത്തരമല്ല. ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് ചില ശാരീരിക രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും അത് എത്ര നിസ്സാരനായിരുന്നാലും എത്ര പടുകുപ്പയിൽ ജനിച്ചിരുന്നാലും ശരി, അത് അവസാനം രാജകീയമായ ജീവിത രീതിയിൽ രാജകൊട്ടാരത്തിൽ ചെന്ന് എത്തുന്ന പോലെ കുപ്പയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തുന്ന യോഗമാണ് ലഗ്നത്തിലെ ഗുളികൻ. ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ആയുഷ്കാലം വ്യാജഗ്രഹത്തിൻ്റെ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കും. സൽക്കർമ്മങ്ങളും നല്ല വാക്കുകളും ശരികൾ മാത്രമേ ചെയ്യാവൂ എന്നാണ് വ്യാജം ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ഉള്ള ഉപദേശം. അവർക്ക് തെറ്റിന് കൂട്ട് നിൽക്കരുത്, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, തെറ്റിനെ ന്യായീകരിക്കരുത്, ശരികൾ കണ്ടെത്തണം, ശരിയായ സാത്വികനായി ജീവിക്കണം. പലപ്പോഴും ഗുളികനും കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇതിന് സാധിക്കാതെയുള്ള കാര്യങ്ങൾ വരും. വിശിഷ്യ മാതാപിതാക്കളുടെയോ അല്ലേ മുന്നോഹികൾ 7 തലമുറയ്ക്ക് മുമ്പോ ചെയ്തിരിക്കുന്നതായ ഏതെങ്കിലും ഗ്ലാനി, ഏതെങ്കിലും ദുഃഖകരമായ സംഭവങ്ങളുടെ പശ്ചാത്തലം വിഷ്ണു അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു പക്ഷേ വിഷ്ണു എന്നുള്ള പേര് തന്നെ വന്നത് ലഗ്നത്തിൽ വിഷ്ണു നിൽക്കുന്നത് കൊണ്ടാണ്, ബൃഹസ്പതി നിൽക്കുന്നത് കൊണ്ടാണ്. പുരുഷ സൂക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് വൈഷ്ണവപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്താൽ 2018 ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ വ്യാജഗ്രഹം നിവർത്തിസ്ഥാനത്തേക്ക്. എന്താണ് നിവർത്തിസ്ഥാനം? ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ 7ാം ഭാവത്തിലേക്ക് വ്യാജഗ്രഹം ചാരവശാൽ സംക്രമിക്കുന്നതിനെ നിവർത്തിസ്ഥാനം, അല്ലെങ്കിൽ അതിന് ഏത് കാര്യത്തിനും നിവൃത്തി ഉണ്ടാവും. ഈ പുരുഷ സൂക്തം, സ്വസ്തികം അല്ലെങ്കിൽ ബൃഹസ്പതി അല്ലെങ്കിൽ വിരാട് പുരുഷ പത്മം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം തുടങ്ങി മഹാവിഷ്ണുവിനെ സാങ്കല്പികപരമായി ധ്യാനിച്ച് ആവാഹിച്ച് വച്ച് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം അതികൾ അർപ്പിച്ച് ഒരു 108 ഒരു എങ്കിലും പുരുഷ സൂക്തം കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ അർപ്പിച്ച് ഈ ദോഷങ്ങളെ മാറ്റിവെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ദോഷങ്ങൾക്ക് ശമനം വരുത്തേണ്ടതാണ്. ഓം തച്ഛം യോ രാഹിണി മഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദേവീ സ്വസ്തിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം. ഇപ്രകാരം തുടങ്ങി 1-2 മണിക്കൂർ സമയമെങ്കിലും ചുരുങ്ങിയ പക്ഷം എടുക്കുന്ന പുരുഷ സൂക്തം എന്ന് പറയുന്ന മഹനീയമായ ആ വേദമന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് പേര്, നക്ഷത്രം,
മാതൃ കുടുംബ വഴി ചേർത്ത് ജലഗന്ധപുഷ്പ ധൂപദൈവ ജലാന്തം ബൃഹസ്പതി പൂജകളോ ഹോമവിധികളോ ചെയ്ത് യെല്ലോ സഭയ മഞ്ഞപുഷ്പരാഗരത്നം ധരിച്ചു വരികയും വ്യാഴാഴ്ച തൂഹും കഴിവതും സാധുക്കൾക്ക് അന്നൻ അവനവനെ കൊണ്ടാകാവുന്ന ദാനസമ്മാനുഷ്ഠാനങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. പരിശ്രമമന്യേ കാരുണ്യപ്രവർത്തനങ്ങളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ അനവധി ഉയർച്ചയിൽ എത്താവുന്ന ഒരു ജാതകമാണ് ഇത്. ഒരു വിഷ്ണുവിൻ്റെ മാത്രമായിട്ട് കത്തായിട്ട് കരുതേണ്ടത്, ഇങ്ങനെ ഗ്രഹം നിലനിൽക്കുന്ന അനേകം വിഷ്ണുമാർക്ക് ഉള്ള പ്രതിവിധികളാണ്. ഇപ്രകാരം ചെയ്ത് ജീവിതം ധന്യമാക്കുക. ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം.